ഓം നമശിവായ. കലിയുഗത്തിലെ യുഗാചാര്യനായി തിങ്കൾ ചൂടുന്ന ദേവൻ ശങ്കരൻ, സാക്ഷാൽ ശ്രീ മഹാദേവൻ, ഭൂമിയിൽ ശങ്കരാചാര്യരായി വന്നു പിറന്ന ദിനമാണ് വൈശാഖ പഞ്ചമിയിലെ തിരുവാതിര നാള്. 2022 May 6 വെള്ളിയാഴ്ചയാണ് ആ സുദിനം വരുന്നത്. ലോകത്തിന് ശ്രീശങ്കരൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് അദ്വൈത വേദാന്ത ദർശനം. വേദവ്യാസ മഹർഷിയും വാൽമീകി മഹർഷിയും ഒഴിച്ച് വേറെ ആരും തന്നെ മനുഷ്യരാശിയുടെ ആധ്യാത്മിക ഉദ്ദീപനത്തിന് ഇത്രമാത്രം സംഭാവന നൽകിയിട്ടുള്ളവരില്ല തന്നെ. ഭാരതത്തിൽ സനാതനധർമ്മം പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ഭഗവാന്റെ അവതാരം. ശിവഗുരു ആര്യാദേവി ദമ്പതിമാരുടെ മകനായി പിറവം പാഴൂർ മനയിൽ ജനിച്ച് പെരിയാറിൻ്റെ തീരത്ത് പരമശിവന്റെ കാലടി പതിഞ്ഞ കാലടി ഗ്രാമത്തിലെ കൈപ്പള്ളി ഇല്ലത്ത് വളർന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന സർവജ്ഞപീഠം കയറിയ സന്യാസ ശ്രേഷ്ഠനായി അദ്വൈത ആചാര്യനായി മാറി കുഞ്ഞു ശങ്കരൻ. പിതാവായ ശിവഗുരു നന്നേ ചെറുപ്പത്തിൽ തന്നെ വൈരാഗ്യം നേടിയ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു. വിവാഹാനന്തരം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളില്ലാതിരുന്നതിനാൽ തൃശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഭജനമിരുന്ന് ശ്രീ മഹാദേവൻ്റെയും വ്യാസഭഗവാന്റെയും അനുഗ്രഹത്തോടെയുണ്ടായ കുഞ്ഞാണ് ശങ്കരൻ. ഗർഭകാല സമയത്ത് പലപ്പോഴും ആ അമ്മയ്ക്ക് ശിവഭഗവാന്റെ ദർശനം കിട്ടിയിരുന്നു അത്രേ. അതി തേജസ്വിയായ ബാലൻ കുഞ്ഞുനാളിൽ തന്നെ വളരെ ഗഹനമായ വിഷയങ്ങൾ വരെ അച്ഛനുമായി സംസാരിക്കുമായിരുന്നു. കുഞ്ഞിൻ്റെ അപാര പാണ്ഡിത്യം കണ്ട് ശിവഗുരു പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിലും അധിക കാലം അദ്ദേഹത്തിന് കുഞ്ഞിൻ്റെ വളർച്ച കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. ശ്രീശങ്കരൻ്റെ കുഞ്ഞുനാളിൽ തന്നെ അച്ഛൻ മരണപ്പെടുകയും ചെയ്തു. 5 ഉപനയനം നടത്തി ഗുരുകുല വിദ്യാഭ്യാസം ആരംഭിച്ച കുഞ്ഞു ശങ്കരൻ്റെ ബുദ്ധിവൈഭവം കണ്ട് ഗുരുക്കന്മാരും സഹപാഠികളും അത്ഭുതപ്പെട്ടു. ഭിക്ഷ വാങ്ങി ജീവിക്കുക എന്നത് ഗുരുകുല വിദ്യാഭ്യാസത്തിലെ ആചാരമായിരുന്നു. അതിൻപ്രകാരം ഒരിക്കൽ ഭിക്ഷ ചോദിച്ച് വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ബ്രാഹ്മണ ദമ്പതിമാരുടെ വീട്ടിലെത്തി കുഞ്ഞു ശങ്കരൻ. അതി തേജസ്വിയായ ഭിക്ഷ ചോദിച്ചെത്തിയ കുഞ്ഞു ബാലനെ കണ്ട ആ വീട്ടിലെ അമ്മ തൻ്റെ അടുക്കളയിൽ ആകപ്പാടെയുണ്ടായിരുന്ന ഒരു ഉണക്ക നെല്ലിക്ക തെല്ല് പരിഭ്രമത്തോടെ അതിലേറെ ലജ്ജയോടെ ആ കുഞ്ഞിൻ്റെ പാത്രത്തിൽ വെച്ചു കൊടുക്കും. കടുത്ത ദാരിദ്ര്യത്തിലും ദാനം നൽകാൻ കാണിച്ച ആ മഹത്വം കണ്ട് കുഞ്ഞു ശങ്കരൻ്റെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീരൊഴുകി. ആ സമയം തന്നെ അവിടെ ഇരുന്നു കൊണ്ട് വെറും 6 മാത്രം പ്രായമുള്ള കുഞ്ഞു ബാലൻ കനകധാര സ്തോത്രം രചിച്ച് മഹാലക്ഷ്മിയെ ഭജിക്കുന്നു. അതോടെ ആ ഇല്ലത്ത് മഹാലക്ഷ്മി വാസമുണ്ടാവുകയും അതിസമ്പന്നരായി അവർ മാറുകയും ചെയ്തു. അതോടെ ശ്രീശങ്കരൻ്റെ നാമം ആ ഗ്രാമത്തിലെങ്ങും പ്രശസ്തിയാർജിച്ചു. വളരെ സ്വാത്വികയായ വ്രതനിഷ്ഠയോടുകൂടി കഴിഞ്ഞിരുന്നു ശ്രീശങ്കരൻ്റെ മാതാവായ ആര്യാദേവി. പ്രഭാതത്തിലെന്നും ഒരുപാട് ദൂരം നടന്ന് പൂർണാനദിയിൽ സ്നാനം ചെയ്ത് തിരിച്ചു വരുമ്പോൾ വഴിയിലുള്ള ശിവക്ഷേത്രത്തിലും വിഷ്ണുക്ഷേത്രത്തിലും ദർശനം നടത്തുക അവരുടെ പതിവായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഏകാദശി വ്രതം നോറ്റ് പിറ്റേന്ന് പ്രഭാത സ്നാനത്തിനായി പോയ അമ്മയെ കാണാഞ്ഞ് അന്വേഷിച്ചു വന്ന കുഞ്ഞു ശങ്കരൻ മോഹാലസ്യപ്പെട്ട് വീണു കിടക്കുന്ന അമ്മയെ കാണുകയും ഇനി ഒരിക്കലും ഇത്ര ദൂരം നടന്ന് അമ്മ പൂർണാനദിയിൽ സ്നാനം ചെയ്യേണ്ടി വരികയില്ല, പകരം പൂർണാനദി അമ്മയുടെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞ് അമ്മയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് ചെല്ലും. അന്ന് രാത്രി അതിഭീകരമായ മഴയുണ്ടാകുകയും ഉരുൾപൊട്ടി ഒരു വലിയ പർവ്വതശില വന്ന് പൂർണാനദിയുടെ വഴി മുടക്കുകയും അതോടെ പൂർണാനദി കുഞ്ഞു ശങ്കരൻ്റെ ഇല്ലത്തിൻ്റെ സമീപത്തുകൂടി വഴിമാറി ഒഴുകാനും തുടങ്ങി. അതോടുകൂടി തൻ്റെ കുഞ്ഞ് സാധാരണക്കാരനല്ലെന്നുള്ള ബോധ്യം ആ അമ്മയ്ക്കുണ്ടായി. അധികം വൈകാതെ തന്നെ അഗസ്ത്യ മഹർഷി ഒരു സംഘം സന്യാസി ശ്രേഷ്ഠന്മാരോടൊത്ത് കുഞ്ഞു ശങ്കരൻ്റെ വീട്ടിലെത്തുകയും കുഞ്ഞിനോട് ഒരുപാട് നേരം സംസാരിച്ച് കുഞ്ഞിൻ്റെ അവതാര ഉദ്ദേശത്തെക്കുറിച്ച് പറയുകയും ഓങ്കാരേശ്വരത്ത് ചെന്ന്
അങ്ങേക്കായി കാത്തിരിക്കുന്ന ഗുരു ഗോവിന്ദ ഭഗവത് പാദരെ കാണാൻ പറയുകയും ചെയ്യും. സന്യസിക്കാൻ തയ്യാറായിരുന്ന കുഞ്ഞു ശങ്കരന് പിന്നെയും കുറേ നാളുകൾ കാത്തിരിക്കേണ്ടി വന്നു അമ്മയുടെ അനുവാദത്തിനായി. അവസാനം ഒരു ലീലയിലൂടെയാണ് അമ്മയുടെ സമ്മതം ശ്രീശങ്കരൻ നേടിയെടുക്കുന്നത്. ഒരിക്കൽ വിഷ്ണുഭുജംഗ പ്രയാഗം രചിച്ച് പൂർണാനദിയിൽ കഴുത്തോളം വെള്ളത്തിലിറങ്ങി ധ്യാന നിമഗ്നായിരിക്കുന്ന കുഞ്ഞിനെ ഒരു മുതല വന്ന് കടിക്കും. ആർക്കും തന്നെ രക്ഷിക്കാനാകുന്നില്ല. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മയോട് കുഞ്ഞു ശങ്കരൻ പറയും, ഇതാ അമ്മേ എന്നെ ഒരു മുതല കൊണ്ടുപോകുന്നു, ഇനിയെങ്കിലും എന്നെ സന്യസിക്കാൻ വിടാമെന്ന് പറയൂ, അങ്ങനെയെങ്കിലും എനിക്കൊരു പുനർജന്മം ഉണ്ടാകുമെന്ന് നോക്കാലോ. ഉടനെ ആ അമ്മ കുഞ്ഞിൻ്റെ രക്ഷയ്ക്കായി ഭഗവാന് നേർച്ച പോലെ സന്യസിപ്പിക്കാം എന്ന് പറയുകയും ഉടനെ ആ മുതല അപ്രത്യക്ഷനാവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 8 വയസ്സിൽ തന്നെ 4 വേദങ്ങളും വേദാന്തങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഹൃദയസ്ഥമാക്കിയ കുഞ്ഞു ശങ്കരൻ തൻ്റെ 9-ാമത്തെ വയസ്സിൽ ഗുരുനാഥനെ തേടി യാത്രയായി. മധ്യപ്രദേശിലെ ഓങ്കാരേശ്വര ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ വസിച്ചിരുന്ന ഗുരുവിൻ്റെ സമീപം എത്തുകയും സന്യാസദീക്ഷയോടെ ശങ്കര ഭഗവത് പാദർ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ബ്രഹ്മവിദ്യകളും ശാസ്ത്രവും മുഴുവൻ പഠിച്ചതിനു ശേഷം ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ഭാരതം മുഴുവൻ കാൽനടയായി സഞ്ചരിച്ച് മധുരവാണികളിലൂടെ വിരോധികളുടെ പോലും ഹൃദയം കീഴടക്കി ജനതയുടെ ജീവിത വീക്ഷണം തന്നെ വിശാലമാക്കി തീർത്തു ഭഗവാൻ. അതുവഴി ജനങ്ങളുടെ ദൈനംദിന ജീവിത വ്യവഹാരങ്ങളും വളരെ ഉയർന്ന നിലയിലുള്ളതാക്കി തീർക്കാനും ആചാര്യസ്വാമികൾക്ക് കഴിഞ്ഞു. സ്വാമികളുടെ ഈ യാത്രയെ ദിഗ്വിജയയാത്ര എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ആ സമയത്ത് ഭാരതം വളരെ മോശപ്പെട്ട ദശാസന്ധിയിലായിരുന്നു. വർണ്ണം, ഭാഷ, നരബലി അങ്ങനെ ഒരുപാട് ദുരാചാരങ്ങളും വൈദിക ധർമ്മങ്ങൾ പൂർണ്ണമായും നശിച്ചിരുന്ന കാലം, ബുദ്ധഭഗവാന്റെ അനുയായികൾ ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ കാലം. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട് ഏകം സദ്വിപ്ര ബഹുദാവതന്ധി, സത്യമായത് ഒന്നേയുള്ളൂ എന്നുദ്ഘോഷിച്ച് ഭാരതത്തെ ഏകത്വത്തിലേക്കും അതുവഴി വിശ്വത്തിലേക്കും നയിച്ച ആചാര്യസ്വാമികളുടെ അനുഭവ കുറിപ്പുകളും പ്രവർത്തനങ്ങളൊന്നും ഈ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. ഒരേയൊരു ശക്തിയെയാണ് പല നാമത്തിലും പല രൂപത്തിലും ആരാധിക്കുന്നതെന്ന് ഏവർക്കും അനുഭവപ്പെടുത്തി കൊടുക്കാൻ ആചാര്യർക്ക് സാധിച്ചു. സമൂഹത്തിന് മുഴുവൻ പ്രചോദനം നൽകാൻ പര്യാപ്തമായ 4 മഠങ്ങളും ഭാരതത്തിൻ്റെ 4 ഭാഗത്തും സ്ഥാപിക്കുകയും ചെയ്തു. തൻ്റെ പ്രധാനപ്പെട്ട 4 ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തി തെക്ക് മൈസൂരിൽ ശൃംഗേരി മഠം, പടിഞ്ഞാറ് ദ്വാരകയിൽ ശാരദമഠം, വടക്ക് ബദരിയിൽ ജ്യോതിർമഠം, കിഴക്ക് പുരിയിൽ ഗോവർദ്ധന മഠം. അങ്ങനെ കേവലം 32 വയസ്സിനുള്ളിൽ അദ്ദേഹം ചെയ്തു തീർത്ത അഖണ്ഡ കർമ്മങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം ഓരോ ഭാരതീയനും പ്രചോദനമാകേണ്ടതാണ്. 150-ൽ പരം കൃതികളും ഗ്രന്ഥങ്ങളും ഭാഷ്യങ്ങളും വെറും 4 വർഷം കൊണ്ട് അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ആയുഷ്കാലം മുഴുവൻ എടുത്താലും അവയൊന്നും അർത്ഥം ഗ്രഹിച്ച് വായിച്ചു തീരുമോ എന്നെനിക്ക് സംശയമാണ്. കാശ്മീരിൽ 4 ദിശകളിൽ നിന്നുള്ള പണ്ഡിതന്മാർക്കായി 4 ഗോപുരവാതിലുകളുള്ള ഒരു ക്ഷേത്രമുണ്ട്, സർവജ്ഞപീഠം. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആരും എത്താതിരുന്നതിനാൽ തെക്കുവശത്തെ വാതിൽ ഒരിക്കലും തുറന്നിരുന്നില്ല. ആദിശങ്കരൻ വിവിധ വിദ്യാഭ്യാസ മേഖലകളായ മീമാംസം, വേദാന്തം തുടങ്ങി ഹൈന്ദവ തത്വചിന്തയിലെ മറ്റു വിഭാഗങ്ങളിലുള്ള എല്ലാ പണ്ഡിതന്മാരെയും പരാജയപ്പെടുത്തി തെക്കേ ഗോപുരവാതിൽ തുറക്കുകയും ജ്ഞാനത്തിൻ്റെ അത്യുന്നത പീഠം, സർവജ്ഞപീഠം കരസ്ഥമാക്കുകയും ചെയ്തു. മാധവീയ ശങ്കര വിജയത്തിൽ പറയുന്നത് സരസ്വതീ ദേവി തന്നെ ആദിശങ്കരൻ്റെ അറിവിൻ്റെ വിജയം സാക്ഷ്യപ്പെടുത്തി എന്നാണ്. കുടജാദ്രിയിലെ അംബാവനത്തിൽ വെച്ച് സരസ്വതീ ദേവി ശ്രീ ശങ്കരാചാര്യർക്ക് ദർശനം നൽകി അനുഗ്രഹിച്ചു എന്നും പറയുന്നു. അവിടെയാണ് ശങ്കരപീഠം നിലകൊള്ളുന്നത്. ദ്വാപരയുഗത്തിലെ വേദവ്യാസ മഹർഷിയെ പോലെ കലിയുഗ ആചാര്യനായി പണ്ഡിതലോകം അവരോധിച്ച ആചാര്യസ്വാമികളുടെ പാദത്തിൽ സർവതും സമർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.